എന്തായാലും ശരി, ഇതുപോലെ മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ അടുത്തെങ്ങും കണ്ടിട്ടില്ല. തനി മെറീന, ആരുടെ ഉപദേശത്തിന് മുന്നിലും കീഴടങ്ങാത്തവള്, നല്ലത് പറയുന്നവരെ കൊഞ്ഞനും കുത്തിക്കാട്ടുന്നവൾ. എല്ലാം സാറിനറിയാം. അങ്ങനെ ഒരുത്തിയുടെ പിന്നാലെ നടന്നിട്ട് നമ്മുടെ വിലപ്പെട്ട സമയം കളയണമെന്ന ഞാൻ ചോദിക്കുന്നത്. ശത്രുക്കള്, ഇവിടെ വന്ന് എന്നെ മോശക്കാരിയാക്കി ചിത്രീകരിച്ചാ കാരണവർക്കെതിരെ കംപ്ലൈന്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞിരുന്നു. നിന്നോട് വഴക്കിടാനല്ല ഞാൻ വന്നത്, നിന്റെ വീട് പറഞ്ഞു തന്നാൽ പോയി വീട്ടിലുള്ളവരെ കാണാനാ. അവരെന്നെക്കാൾ പ്രശ്നക്കാരാ, അതുകൊണ്ട് കാണാതിരിക്കുന്നത് നല്ലത്. അവര് ചിലപ്പോ ഈ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത്. മാറിപ്പോയാലും പിന്നാലെ നടന്ന് ശല്യം ചെയ്യോ. ശ്രീകാന്ത് പോവാ. വാർഡനോട് അഡ്രസ് ചോദിക്കാൻ പോയിരുന്നു. അയാൾ എന്നെ തിരിച്ചറിയുന്നത് തലവേദനയാണ്. അവള് വന്ന വണ്ടിക്ക് പിന്നാലെ വിട്. എന്തിനാ സാർ? ശ്രീകാന്ത് പറയുന്നത് അനുസരിക്ക്, വണ്ടി എടുക്ക്. ഇന്ന് അവളുടെ രക്ഷിതാക്കളെ കണ്ട് പറയേണ്ടത് പറയണം. എന്ന് വെച്ചാ കുട്ടികളെ ഇങ്ങനെ വളർത്തി നശിപ്പിക്കാൻ പാടില്ലല്ലോ. എന്ത് പറ്റി ശ്രീകാന്ത്? സാറേ സ്റ്റാർട്ട് ആവുന്നില്ല. ആട്ടോ നിർത്തു.
അവിടെ വണ്ടി നിർത്തിയേ. അതെ, ഇവിടെ അടുത്ത് ഗായത്രി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി താമസിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാ വീട്ടുപേര് അറിയോ? വീട്ടുപേര് അറിയത്തില്ല, അവര് വരുത്തരാ. ഇവിടെ അടുത്ത് താമസിക്കുന്ന അറിഞ്ഞത്, ഈ ഗായത്രി എന്ന് പറയുന്ന പെൺകുട്ടി LLB പഠിക്കുക. അതാണെങ്കിൽ ഈ വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോ മൂന്നാമത്തെ വീടായിരിക്കും. ഇവിടുന്ന് ചെല്ലുമ്പോ അവിടെ ഒരു കുട്ടിയായ LLB പഠിക്കാൻ പോകുന്നത്, പേര് നിശ്ചയമില്ല, എങ്കിലും വരുത്തരാ. അവിടെ ഒന്ന് ചോദിച്ചു നോക്കൂ. ശരി ശരി. വണ്ടി എടുക്ക, അങ്ങോട്ട് വിട്. സാറേ, ഞാൻ വെയിറ്റ് ചെയ്യണോ? വേണ്ട. എത്രയായി? 100 രൂപ. എന്റെ കുഞ്ഞിനെ തിരക്കി ഹോസ്റ്റലിലേക്ക് പോയത് അവളെ ഗുണദോഷിക്കാനായി. അയാള് പിന്നാലെ നടന്നാലേ ഞാൻ നേരെ കൈപ്പമംഗലത്തോട്ടങ്ങ് ചെല്ലും, എന്നിട്ട് കുടുംബത്തോട് വായി വരുന്നൊക്കെ വിളിച്ചങ്ങ് പറയും. അങ്ങനെ പോയാലും അവിടെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കൊച്ചിനെ തിരിച്ചറിയത്തില്ലമ്മേ. ആ, അതുകൊണ്ടാ ഞാൻ പോകാതെ മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ല. അയാൾക്ക് കൊടുക്കേണ്ടതൊക്കെ ഗായത്രി മോള് കൊടുത്തിട്ടുണ്ടാവും വയറ് നിറച്ച്. എടി, നീ ഇപ്പോഴും കൈപ്പമംഗലത്തെ തെണ്ടികളുമായിട്ട് ലോഹ്യത്തിലല്ലേ? ദേ, ഇനി അവിടെ ഉള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരോട് പറഞ്ഞേക്കണം നിന്റെ കുഞ്ഞിനെ ശല്യം ചെയ്യരുതെന്ന്. പ്രായമൊന്നും നോക്കണ്ട, അയാൾ ഇനി ഹോസ്റ്റലിൽ കയറി ചെന്ന് മോളോട് ദേഷ്യപ്പെട്ടാൽ മോളെ അസഭ്യം പറയുന്നു എന്ന് പറഞ്ഞൊരു കേസാണ് കൊടുക്കണം. കൈപ്പൊങ്ങലത്തെ കാരണവരെ കുറച്ച് ദിവസം കിടന്ന് ഓടട്ടെ.
എന്നാ അങ്ങനെ ചെയ്യ്. കൊച്ചുമോള് സ്വന്തം മുത്തശ്ശനെതിരെ കേസ് കൊടുക്കട്ടെ. ജേട്ടന്റെ അച്ഛൻ വന്നിട്ട് പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ കയറി ഇറങ്ങട്ടെ. അതിന് നിനക്കെന്താടി? പൊടിമോളെ സംബന്ധിച്ചിടത്തോളം നിന്റെ കെട്ടിയോന്റെ അച്ഛൻ മോൾക്ക് അന്യനാണ്. അച്ഛന്റെ ബന്ധുക്കളൊക്കെ അവളെ സംബന്ധിച്ചിടത്തോളം മരിച്ചുപോയി. അതുകൊണ്ട് ഇനിയും ശല്യം ചെയ്താൽ എന്റെ കുഞ്ഞൊരു നിയമ വിദ്യാർത്ഥിനിയാ, മോള് കേസ് കൊടുക്കും, കിളവനെ കുറച്ച് ദിവസം നടത്തിക്കുകയും ചെയ്യും. ഈ ദ്രോഹത്തിനൊക്കെ ശിക്ഷ കിട്ടാൻ പോകുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പോകുന്നത് എന്റെ മോൾക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ മോള് ശിക്ഷിക്കപ്പെട്ട പിന്നെ രണ്ടാളും മാറിയിരുന്ന് കരയരുത്. രണ്ടാളുടെയും ദുഷ്പ്രവൃത്തി കാരണം മോളുടെ അച്ഛനങ്ങ് പോയി. ഇനി അതുപോലുള്ള കണ്ണീര് മനഃപൂർവം പിടിച്ചു വാങ്ങരുത്. കണ്ട, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദന നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന്. ആ ദിവസം തന്നെയാണ് നീ കയറി വന്നത്. ആണ്ടിൻ്റെ അന്ന് ആദ്യം മോളെ അഭി വിവാഹം കഴിക്കുന്ന വാർത്ത കേട്ടപ്പോ ആ കുട്ടി ഹോസ്പിറ്റലിലായി. അതിനുശേഷം ദേ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. ഇത്രയും അപകടത്തിലേക്ക് ആ കുട്ടി പോകുമ്പോ എന്ത് വേണം? അവളെ പോലെ എല്ലാവർക്കും ബാധ്യതയായി വരുത്തി മരിക്കട്ടെ എന്ന് കരുതണം. അതേടി, നിന്നെ പോലെ ഇപ്പൊ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് നിയമത്തെ ദുരുപയോഗം ചെയ്ത് മാന്യരായ ആണുങ്ങളെ കൊടുക്കാനായിട്ട്. നല്ല സ്ത്രീകൾക്ക് പോലും നിന്നെ പോലുള്ളവര് മോശം പേര് വരുത്തി വെക്കുക. പ്രായത്തിന്റെ പക്വത കുറവുകൊണ്ട് നീ ഇപ്പൊ കാണിക്കുന്ന ഈ തെറ്റിനൊക്കെ നീ മാത്രമല്ല നിന്റെ കുടുംബത്തിലുള്ളവരും ശിക്ഷിക്കപ്പെടും. നിന്നെ ഓർത്ത് അവർക്കും കരയേണ്ടി വരും ജീവിതകാലം മുഴുവനും. കാറ് ഞാൻ മനഃപൂർവ്വം കേടാക്കിയതാ, എന്നിട്ടും ഓട്ടോ വിളിച്ചു പോയി. ഇന്നത്തോടെ എല്ലാം അറിയോ എന്തോ? അദ്ദേഹത്തോടെങ്കിലും വിവരം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാറ് ഞാൻ മനഃപൂർവ്വം കേടാക്കിയതാ, എന്നിട്ടും ഓട്ടോ വിളിച്ചു പോയി. ഇന്നത്തോടെ എല്ലാം അറിയോ എന്തോ? അദ്ദേഹത്തോടെങ്കിലും വിവരം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അത് ഗുണം ചെയ്യും ശരിയേട്ടാ, അതുകൊണ്ട് അറിയുന്നെങ്കിൽ അറിയട്ടെ.
അല്ലെങ്കിൽ ബാലയെ പോലെ അദ്ദേഹം എന്നെ തെറ്റിദ്ധരിക്കും. ആ തെറ്റിദ്ധാരണ കൊച്ചുമകളെ തിരിച്ചറിയുന്നതോടെ മാറുമായിരിക്കും. എന്നാൽ അതിനുശേഷം അദ്ദേഹം പോലെന്ത് നിലപാടെടുക്കുന്ന നിശ്ചയമില്ല. കാരണം ഗായത്രി അതുപോലൊരു സ്റ്റേജിലാ. അവിടെ മരണപ്പെട്ട മകന്റെ മകൾക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുത്ത അവളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ പോലും മടിക്കില്ല. എന്നെ അറിയാവുന്ന, ബാലയെ അറിയാവുന്ന മുത്തച്ഛനെ പോലെ ഒരാള് അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. എടുത്താ തന്നെ ബാലയല്ലാതെ ഗായത്രി എന്നല്ല മറ്റൊരു പെൺകുട്ടിയും ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കയില്ല. എനിക്കറിയാം. അതുകൊണ്ട് നാഥൻ സാറ് കൊച്ചുമകളെ തിരിച്ചറിയുമ്പോൾ ഈ വിഷയത്തിനൊരു പരിഹാരം കാണാൻ കഴിയട്ടെ. അദ്ദേഹത്തിന്റെ തലയിൽ എല്ലാവർക്കും ആശ്വാസം കിട്ടുന്ന എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടാവട്ടെ. ഞാൻ ഏതായാലും ഒരു വിളി പ്രതീക്ഷിച്ചിരിക്കുക. അദ്ദേഹം സത്യം തിരിച്ചറിയുമ്പോൾ മനസ്സിലാവും ഞാൻ അനുഭവിച്ച സമ്മർദ്ദം എന്തുകൊണ്ടായിരുന്നു എന്ന്. എന്നിട്ട് ഒന്നും പറയാതിരുന്നതിന് ശാസിക്കുകയും ചെയ്യും. ചില നേരത്ത് അഭി പറഞ്ഞ പോലെ അറിയാതെ തോന്നിപ്പോയിട്ടുണ്ട് എല്ലാം പറയാൻ. എന്നാ അടക്കുമായിരുന്നു. ആ അതിന് ഇന്നത്തോടെ അവസാനം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. ഒരുപാട് ശപിച്ചിട്ടുണ്ട് ബാലയും മുത്തച്ഛനും ഒക്കെ ഗായത്രിയെ. അവള് ഹോസ്പിറ്റലായപ്പോ ഞാനൊന്ന് പോയി കണ്ടതിനെ വിമർശിക്കുകയും അവള് മരിക്കുകയാണെങ്കിൽ അത്രയും നല്ല സമാധാനം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ബാല. എന്നാൽ പറയുന്നതൊക്കെ അവള് തേടുന്ന വാവയാണെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അതാണ് സത്യം. ഇനി ഗായത്രിയെ തിരിച്ചറിയുമ്പോൾ അവരൊക്കെ ദുഃഖിക്കാൻ പോകുന്നത് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കും. എല്ലാം അറിഞ്ഞിട്ട ബന്ധുക്കളെ എല്ലാം മനസ്സിലാക്കിയിട്ടാ ഗായത്രി അവരോട് പൊരുതുന്നത്. അപ്പോഴും അവക്കറിയില്ല നാഥൻ സാറിന് കുടുംബത്തിന് അവളോടുള്ള സ്നേഹം. ചേച്ചിയെ കൊല്ലാൻ നടക്കുന്ന അനിയത്തി പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ ജനിക്കുന്നു വളരുന്നു എന്നതിലല്ല പ്രശ്നം, ആര് വളർത്തുന്നു അതാ പ്രധാനം. കയ്പമംഗലത്തായിരുന്നു ആ കുട്ടിയെങ്കില് എന്തിനു ഏതിനും ബാലമോളുടെ കൈപ്പിടിച്ച് നടക്കേണ്ടവളാ. ചേച്ചിയെ ജീവനായിട്ട് കരുതേണ്ടവളാ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ദൈവത്തിന്റെ കളി. ഒരുപാട് കണ്ണീരൊഴുക്കി. അവസാനം എന്റെ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞു. എന്നാ അതിനു മുമ്പ് ആ മോളെ ഒരുപാട് ശപിച്ചു പോയി. അതിന്റെ ആപത്തെല്ലാം എനിക്ക് തന്നിട്ട് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. എന്റെ കുഞ്ഞിനെ കാത്തോണം. എന്നാ അതിനു മുമ്പ് ആ മോളെ ഒരുപാട് ശപിച്ചു പോയി. അതിന്റെ ആപത്തെല്ലാം എനിക്ക് തന്നിട്ട് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. എന്റെ കുഞ്ഞിനെ കാത്തോണം. ദേവി, ¶¶
എന്ത് തെളിവ് നിരത്തിയാലും മോളെ മറന്നിട്ടൊരു ജീവിതം എന്തായാലും അഭിരാമിനുണ്ടാവില്ല. ചിലപ്പോ അദ്ദേഹം വിവാഹം വേണ്ടെന്ന് വെക്കാൻ വരെ സാധ്യതയുണ്ട്. ആ രീതിയിൽ അഭിയേട്ടനെയും അവരെയും ഞാൻ അകറ്റിയിരിക്കും.